ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓട്സ് ഉപ്മാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇൻസ്റ്റൻറ്റ് ഓട്സ് വെച്ചിട്ടോ റോൾഡ് ഓട്സ് വെച്ചിട്ടോ തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റാണ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതിയും 5 ബീൻസും 5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കട്ട് ചെയ്തതുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ഇഞ്ചിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ എണ്ണ ഇന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം. തീ ഏറ്റവും കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ 5 കാഷ്യൂനട്ട്സാണ് ചേർത്തിട്ടുള്ളത്. ഈ കാഷ്യൂനട്ട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് റേസിൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉപ്മാവിൽ കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും സവാളയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 5 ബീൻസ് വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്കിതിൽ ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു 3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്മാവിന് ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ഉടനെ തന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതേപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം തിളച്ച് വന്ന ശേഷം വേണം ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓട്സിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഈ വെള്ളം ഒന്ന് എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് റോൾഡ് ഓട്സിന് 1 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഓട്സ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 മിനിറ്റ് ഒന്നിങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചൂടുള്ള അടുപ്പിൽ നിന്നും ഞാനിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് റെഡിയാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.